വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഹോം ടൂർ ഇട്ടത് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒത്തിരി താങ്ക്സ് ആദ്യം തന്നെ പറയണം. അപ്പോൾ ഹോം ടൂറൊക്കെ ചെയ്തപ്പോൾ എല്ലാവരും കിച്ചൻ ടൂർ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിരുന്നു. ഒരുപാട് പേരതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിൻ്റെയൊക്കെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് നിങ്ങളോട് പറയാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിച്ചൻ ടൂറുമായിട്ടാണ്. നിങ്ങളൊക്കെ ഒത്തിരി ആവശ്യപ്പെട്ട് കിച്ചൻ ടൂറ് നോമ്പ് കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇന്ന് അധികം പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വിചാരിച്ചു കിച്ചൻ ടൂർ ചെയ്യാമെന്ന്. അപ്പം കിച്ചന് 160 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ, അത് മാത്രം ഏകദേശമൊക്കെ അറിയാം. പിന്നെ വൈറ്റാണ് കൗണ്ടർ ടോപ്പൊക്കെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ ഡീറ്റെയിൽഡായിട്ട് അറിയാം. ഡീറ്റെയിൽഡായിട്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അടുക്കി പെറുക്കി ഒതുക്കി ഒന്നും വെച്ചിട്ടൊന്നുമില്ല. അതൊക്കെ ഇനി ഇൻഷാല്ലാ പിന്നെയും മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നോമ്പിന് ഒരാഴ്ച മുന്നെയാണ് ഞങ്ങൾ കയറിയത്, അതുകൊണ്ട് തന്നെ ഇനിയും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാം ഇൻഷാല്ലാ. അപ്പം കിച്ചൻ ടൂറും ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഹോമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി, ഹോം ടൂർ ചെയ്ത് ഒത്തിരി ഇഷ്ടമായെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ കിച്ചൻ ടൂറും കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതൊക്കെ പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിച്ചൻ ടൂർ കണ്ടിട്ട് വരാം. നമ്മുടെ ഹാളിൽ സ്റ്റെയർ കേസിനോട് ചേർന്നിട്ടാണ് കിച്ചൺ ഉള്ളത്. അപ്പോൾ കിച്ചണിൻ്റെ ഡോറ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞു. ഹോം ടൂർ കണ്ടവർക്കൊക്കെ ഇഷ്ടമായെന്ന് പറഞ്ഞു. കാണാത്തവരുണ്ട് കാണാം കേട്ടോ, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇവിടെ ഒറ്റ കിച്ചണായിട്ടേ ഉള്ളൂ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്, വർക്ക് ഏരിയ ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ, നല്ല സൗകര്യങ്ങളോട് കൂടിയ കിച്ചണാണ്. കിച്ചൻ്റെ വോളൊക്കെ വൈറ്റ് ടൈലാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് വൈറ്റിനോട് എന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒത്തിരി പേര് ചോദിച്ചു വൈറ്റ് ക്ലീൻ ചെയ്യാൻ പാടല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. നമുക്കിഷ്ടമാണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല. വൈറ്റാണെങ്കിൽ ചെറിയ പൊടിയൊക്കെ കാണുമ്പോൾ ചിലർക്കൊക്കെ അത് ഇതായിട്ട് തോന്നും, പക്ഷേ ക്ലീൻ ചെയ്യുമ്പം ഏറ്റവും വൃത്തിയായിട്ട് തോന്നുന്നത് വൈറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കബോർഡ്സൊക്കെ മുകളിൽ, അതായത് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വൈറ്റും താഴെ ആശുവാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. ഇപ്പം പണ്ടൊക്കെ ഒരു വൈറ്റാണെങ്കിൽ ഒരു ആശു, അങ്ങനെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ എല്ലാം ഫുള്ള് ഒരേ കളറാണ് മുകളിലും വരുന്നത്, താഴെ അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതും ഡിസൈൻ ഫേസ് ആണ് കേട്ടോ ചെയ്ത് തന്നിരിക്കുന്നത്. ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടി ഒരു ബോക്സും ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ മുകളിൽ കുറച്ച് സ്പേസ് ഉണ്ട്, അവിടെ ഒരു കബോർഡ് അടിക്കാനുള്ളതാണ്, അതും കൂടെ ചെയ്യണം. പിന്നെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് 3 കബോർഡ് കൊടുത്തിട്ടുണ്ട്, അവിടെ നമുക്ക് എന്തെങ്കിലും ഈ ഡെക്കറേറ്റീവ് പീസസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് തന്നിരിക്കുന്നത്. എല്ലാം നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്താണോ ആഗ്രഹിച്ചത് അതാണ് അവർ ചെയ്ത് തന്നിരിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു നിർബന്ധമായിരുന്നു കിച്ചണിൽ ഒരു ചെറിയ ടേബിൾ വേണമെന്നുള്ളത്, അതും നമ്മുടെ ഹാളിൽ ഇട്ട ടൈലും അല്ല നമ്മുടെ കൗണ്ടർ ടോപ്പിലിട്ട ടൈലൊക്കെ മിച്ചം വന്നപ്പം അതിൻ്റെ പീസ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടതാണ്. അത് നല്ലൊരു ഉപകാരമാണ് കേട്ടോ. നമുക്ക് നമ്മൾ മാത്രമുള്ള ടൈമിൽ നമുക്ക് മാത്രമൊക്കെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്, ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രം ഹാളിൽ ഡൈനിങ് ടേബിൾ എടുത്ത് യൂസ് ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇത്. പിന്നെ കൗണ്ടർ ടോപ്പിൽ അങ്ങനെ വാരി വലിച്ച് സാധനങ്ങളൊന്നും ഇടുന്നത് എനിക്കങ്ങനെ ഇഷ്ടമല്ല. പരമാവധി എപ്പോഴും ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കാറുണ്ട്. കിച്ചൻ്റെ രണ്ട് സൈഡിലായിട്ട് സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ഡബിൾ സിങ്കും ഉണ്ട്, ഒരു വലിയൊരു സിങ്കും ഉണ്ട്, ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളത്. പിന്നെ ഫ്രിഡ്ജ് നമ്മൾ ഹയറിൻ്റെ ആണ് നമുക്ക് ഉള്ളത്, അത് ഒരു ആഷ് കളറാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം സ്പേസൊക്കെ ഉള്ളൊരു ഫ്രിഡ്ജാണ് കേട്ടോ. ഇൻഷാല്ലാ അതും ഞാൻ ഡീറ്റെയിലായിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. എല്ലാം കൂടെ ആകുമ്പോൾ വീഡിയോ ലാഗ് അടിക്കുമല്ലോ, അതായത് ലെങ്തായി പോവും. അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ കാണിക്കാത്തത്. പിന്നെ ഇപ്പോഴേക്കെ ഫ്രിഡ്ജ് കാണിച്ചിട്ട് നിങ്ങൾക്ക് ബോധം കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫ്രിഡ്ജിൻ്റെ ആകുമൊന്നും കാണിക്കാതിരുന്നത്.
അപ്പോൾ ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലുള്ള കബോർഡ്സൊക്കെ നോക്കാം, അതായത് വൈറ്റ് കബോർഡ്സൊക്കെ നോക്കാം. ഇപ്പോൾ ഒന്നിനും കബോർഡ്സിനൊന്നും ഹാൻഡിൽ വരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരു റോസ് ഗോൾഡിൻ്റെ ഒരു ഇതാണ് വരുന്നത്, ഹാൻഡിലാണ് വരുന്നത്. അത് നമുക്ക് നല്ല ഭംഗി തോന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാൻട്രിക്ക് പകരം നമ്മൾ ചെയ്തതാണ്, പാൻട്രി എന്ന് വേണമെങ്കിലും പറയാം. ഒരു സ്പേസ് ഇങ്ങനെ കിടന്നപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പാൻട്രി പോലെ ചെയ്തു തരാൻ പറഞ്ഞപ്പം അങ്ങനെ ചെയ്ത് തന്നതാണ്. അപ്പം നമുക്ക് ബേക്കറി എക്സസ് വരുന്ന സാധനങ്ങൾ അങ്ങനെയൊക്കെ, പിന്നെ അതിൻ്റെ താഴത്തെ സൈഡിൽ ഞാൻ മിക്സി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് യൂസ് ചെയ്ത ശേഷം അവിടെ തന്നെയാണ് വെക്കുന്നത്. പിന്നെ ഈ ഒരു കോർണറിൽ മൂന്നെണ്ണം ഉണ്ട്, രണ്ടെണ്ണം പുള്ളൗട്ടാണ്. അവിടെ അതായത് നമ്മൾ കുറേ സാധനങ്ങൾ പ്രസൻറ്റേഷൻസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും അൺബോക്സ് ചെയ്യുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്മുകളിൽ ബേക്ക്മാൻ്റെ കാസ്ട്രോളാണ് വെച്ചിരിക്കുന്നത്, ചൂടാറാത്ത പാത്രങ്ങൾ. അതൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ട് സാധനങ്ങളാണ് കേട്ടോ. ഇവിടെ താഴെ നമ്മൾ യൂസ് ആക്കുന്നതിന് നോൾട്ടയുടെ സാധനങ്ങളാണ് എടുത്ത് ഇട്ടുള്ളത്, ഇവിടെ വെച്ചിട്ടുള്ളത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളാണ് ഇവിടെയൊക്കെ വെക്കുന്നത്, എപ്പോഴും എടുക്കുന്നതാണ് ഇവിടെ. അപ്പോൾ നമുക്ക് താഴെ വെച്ചിരിക്കുന്നതെല്ലാം പെട്ടെന്ന് യൂസ് ആക്കാൻ എളുപ്പമുണ്ടല്ലോ, അതുകൊണ്ടാണ് അവിടെ വെച്ചത്. ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ തന്നെ സൗണ്ട് ചെയ്ത് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഒറ്റയ്ക്കായിരുന്നു വീഡിയോ എടുത്തിരുന്നത്, അതുകൊണ്ടാണ് ഓൺ വോയിസിൽ അല്ല വോയിസ് ഓവർ കൊടുത്തത്. ഇനി ഇവിടെയും കാസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെയും വെച്ചിട്ടുള്ളത്. ഇനി ഇൻഷാല്ലാ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ഒന്ന് സെറ്റപ്പാക്കി എടുക്കണം, അതിനൊന്നുള്ള ടൈം കിട്ടിയില്ല എന്ന് വേണം പറയാൻ. പിന്നെ ഈ പാൻട്രി കബോർഡിൻ്റെയും ആ മുകളിലത്തെ മൂന്ന് കോർണർ കബോർഡിൻ്റെയും താഴെ കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് പെട്ടെന്നൊന്നും കയറി വരുന്നവർക്കും അങ്ങനെ കാണാൻ പറ്റാത്ത ഒരു ഒരു കോർണർ. അവിടെയാണ് ഫുഡൊക്കെ ഞാൻ വെച്ചിട്ട് കൊണ്ടു വെക്കുന്നത്, അതാവുമ്പം ഒതുങ്ങി അവിടെ ഇരിക്കുകയും ചെയ്തോളും. പിന്നെ ഈ ഗ്ലാസ് വെക്കുന്ന സ്റ്റാൻഡ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, മാക്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അത് 12 എണ്ണം വെക്കാൻ പറ്റും, നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ അത്. ഇവിടെയാണ് ഞാൻ വെക്കുന്നത്. എൻ്റെ ആണെങ്കിലും ഒരു ടവലൊക്കെ വിരിച്ചിട്ടാണ് ഫുഡ് വെച്ച പാത്രങ്ങളൊക്കെ വെക്കുന്നത്. ടയലിലൊന്നും വെള്ളവും അതൊന്നും ആകണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യും. പിന്നെ ഇവിടെ മൊത്തത്തിൽ 5 വിൻഡോ ഉണ്ട്, 3 വിൻഡോയും പിന്നെ ഒരു ഡബിൾ വിൻഡോ ഉള്ള ഒരു ജനലും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വെളുത്തവും വെളിച്ചമൊക്കെ വരും. പിന്നെ ഇതാണ് മാറ്റ് ഫിനിഷായിട്ടുള്ള ഒരു സിങ്ക്, ഇവിടെയാണ് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകുന്നത്. അപ്പോൾ എന്നിട്ട് ഇവിടെ നിന്ന് കഴുകിയിട്ട് ഡബിൾ സിങ്കുള്ള അതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ഡ്രെയിൻ ചെയ്യാൻ വെക്കും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് 2 കബോർഡുണ്ട്, അവിടെ നമ്മുടെ പയറ് പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കും. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇപ്പം ഇതാണ് നമ്മുടെ ഗ്ലാസ് ജാസും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ എന്താ പറയുക, മുളകുപൊടി, മല്ലിപ്പൊടി, പയർ, പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കബോർഡ്സ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലത്തെ ഭാഗത്താണ് നമ്മൾ ഉഴുന്ന്, പരിപ്പ്, പയർ, കടല, മാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. താഴത്തെ കബോർഡിൽ എന്താ പറയുക, മല്ലിപ്പൊടി, മുളകുപൊടി, പഞ്ചസാര, തേയില അങ്ങനെയുള്ളതൊക്കെ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ജാസൊക്കെ പിന്നെയും ഒന്ന് ഓർഡറാക്കി വെക്കാനൊക്കെ ഉണ്ട്. ഇപ്പോൾ പെട്ടെന്ന് കിച്ചൺ ടൂർ എടുക്കണം എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ഓർത്തപ്പോൾ എടുത്തുന്നുള്ളൂ. അത് 2 പുള്ളൗട്ടാണ് കബോർഡ്. ഈ സ്പേസ് എനിക്ക് എപ്പോഴും എംറ്റി ആയിട്ട് കിടക്കുന്ന കാണാനാണ് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് അങ്ങനെ ആ സൈഡിൽ ഞാൻ അങ്ങനെയൊന്നും വെക്കാറില്ല അധികമൊന്നും. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഹോം ടൂറിൽ, ഞാൻ പറഞ്ഞായിരുന്നു ഫേബറിൻ്റെ ഗ്യാസ് സ്റ്റോപ്പും ഹോബും ആണ് ഇവിടെ പിടിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് ഞാൻ നോക്കിയിട്ടാണ് ഫേബറിൻ്റെ ഒരുപാട് പേരിനോട് പറഞ്ഞായിരുന്നു അത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഫേബറിൻ്റെ തന്നെ ഗ്യാസ് സ്റ്റോപ്പും ഹോബും വേണമെന്ന് നിർബന്ധം പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. പിന്നെ ഈ ഗ്യാസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഈ 3 ബർണറിൻ്റെയാണ്, അത് ഇച്ചിരി എനിക്ക് സ്പേസ് ഉള്ളത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓക്സിജനിൽ നിന്ന് നമ്മൾ വരുത്തിച്ചതാണ്. അതാവുമ്പോൾ നമുക്ക് പാത്രങ്ങളൊക്കെ 3 എണ്ണവും വെക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടത്തും ഒന്നുമില്ല, നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു എന്താ ഗ്യാസ് അടുപ്പിൻ്റെ ടൈലിൻ്റെ അകത്തോട്ട് ഇറക്കി വെക്കാഞ്ഞെന്ന്. അങ്ങനെ ഒരുപാട് പേർക്ക് കംപ്ലൈൻറ്റ് വന്നതുകൊണ്ടാണ് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് അതിനെ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ തന്നെ ഫിക്സ് ആക്കിയത്. പിന്നെ ഈ സൈഡിലെ കബോർഡിലൊക്കെ നമ്മുടെ പാത്രങ്ങളാണ് ഇട്ട് വെച്ചിരിക്കുന്നത്, സ്റ്റീൽ പാത്രങ്ങൾ അങ്ങനെയുള്ളതൊക്കെ.
വെച്ചിട്ടുണ്ട്, കെറ്റില് അങ്ങനത്തെയൊക്കെ. പിന്നെ ഇതും ഒരു കോർണർ ഷെൽഫാണ്. അത്യാവശ്യം ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കൊള്ളു കേട്ടോ. നല്ല സ്പേസ് ഉണ്ട് അതിൽ, ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ അകത്ത് നമുക്ക് വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു അടുക്കള തന്നെ ധാരാളമാണ്. പിന്നെ വർക്കേരി അടുക്കളയും കൂടെ ഒരുമിച്ചുള്ള ഒരു അടുക്കള എന്ന് വേണമെങ്കിലും പറയാം. സെപ്പറേറ്റ് ചെയ്യാതെ ഒറ്റ ഇതാക്കി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ കുറേ കണ്ടെയ്നേഴ്സും പിന്നെ എൻ്റെ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പത്തിരി പ്രസ്, ചപ്പാത്തി മേക്കർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെയാണ് വെക്കുന്നത്, എടുക്കാൻ എളുപ്പത്തിനുള്ള. പിന്നെ അവിടെ തന്നെ ഒരു കബോർഡ്സിൽ നമ്മളെ കാസറോളും പിന്നെ എന്താ പറയുക, പുളി, കുടംപുളി അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഒരു വിൻഡോ ഉള്ളത്. രണ്ട് വിൻഡോസും നമ്മുടെ സിങ്കിൻ്റെയൊക്കെ അടുത്തായതുകൊണ്ട് വലിയ ഉപകാരമാണ്, നല്ല കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടും. പിന്നെ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഒരു ലക്കി ബാമ്പും കൂടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുക്കളയിലെയും റൂമിലെയൊക്കെ ലൈറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ലൈറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഈ വീഡിയോസിൻ്റെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഈ ഒരു സിങ്കും ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ, ഇങ്ങനെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെയാണ് പാത്രങ്ങളൊക്കെ കൊണ്ട് വെക്കുന്നത്. ഇവിടെ അങ്ങനെ അധികം പാത്രങ്ങളൊന്നും കഴുകാറില്ല, എന്തെങ്കിലും ഫ്രൂട്ട്സ് വെജീസ് ഒക്കെ കഴുകണമെങ്കിൽ അവിടെ കഴുകും. പിന്നെ ഒരു കോർണറിലായിട്ട് നമ്മുടെ ഉപ്പ്, വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ കബോർഡിൽ വെക്കുകയാണെങ്കിൽ അവിടെ എല്ലാം എണ്ണമയം അങ്ങനത്തെ ഒക്കെ പറ്റുള്ളൂ, പറ്റുമെന്നുള്ളത് കൊണ്ട് ഇവിടെ ഒരു കോർണറിലായിട്ടാണ് ഞാനതൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ മുകളിലത്തെ ഷെൽഫൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് താഴത്തുള്ള കബോർഡ്സൊക്കെ കാണാം. ഇവിടെ ഈ സിങ്കിൻ്റെ അടിയിലുള്ളതിൻ്റെ അകത്ത് നമ്മൾ എന്താ പറയുക, വേസ്റ്റ് വരുന്ന കവേഴ്സ്, പിന്നെ ഡിറ്റർജൻസ്, സോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ അരിപ്പൊടി, പഞ്ചസാര അങ്ങനെയുള്ളതൊക്കെ ഈ കബോർഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കബോർഡിനകത്ത് വെളിച്ചെണ്ണ, കോൺഫ്ലോർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ, ഇടിയപ്പ പാത്രം, പിന്നെ കുറച്ച് മറ്റേ എന്താ പറയുക, ചിരവ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കബോർഡിൽ ഇവിടെയാണ് ഗ്യാസ് കുറ്റിയൊക്കെ വരുന്നത്. നമ്മുടെ ഗ്യാസ് കുറ്റി വെളിയിലാണ് കേട്ടോ, പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കബോർഡും യൂസ്ഫുള്ളാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താ പറയുക, അരിയൊക്കെ ഡ്രെയിൻ ചെയ്യുന്ന സാധനങ്ങൾ, പിന്നെ പാത്രം വെക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ അതിലാണ് വെക്കുന്നത്. ഈ ഒരു ഡ്രോയർ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ യൂസാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ എല്ലാ പാത്രങ്ങളും അതിൻ്റെ അകത്ത് കൊള്ളും, നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഒരു പുള്ളൗട്ട് യൂസാക്കുന്നത് ഗ്ലാസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, ഗ്ലാസ് പിന്നെ ചെറിയ ചെറിയ പ്ലേറ്റ്സൊക്കെ വെക്കാനും അതിൻ്റെ അകത്ത് പറ്റും. അതൊക്കെ ഇനി എല്ലാം ഒന്ന് ഓർഡറാക്കി എടുക്കണം. പിന്നെ ഇവിടെ ഞാൻ വെക്കുന്നത് സ്റ്റീൽ പാത്രങ്ങൾ, ഫൈബറിൻ്റെ പാത്രങ്ങൾ, പിന്നെ അടച്ചു വെക്കുന്ന ലിഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിലാണ് വെക്കുന്നത്. പിന്നെ നമ്മുടെ കട്ട്ലറി ഹോൾഡർ, ഇതിൻ്റെ അകത്തും ഇഷ്ടംപോലെ സാധനങ്ങൾ വെക്കാം കേട്ടോ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കട്ട്ലറി കബോർഡാണത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ പൊട്ടുന്ന പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിലാണ് വെക്കുന്നത്. ഇതും അത്യാവശ്യം ഒത്തിരി പ്ലേറ്റ് വെക്കാൻ പറ്റും, അതുകൊണ്ട് നമുക്ക് പ്ലേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്റ്റാൻഡിൻ്റെ ഒത്തൊന്നും അത്യാവശ്യമില്ല. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പുള്ളൗട്ടാണ്. ഇതിനകത്ത് ഇപ്പം നമ്മൾ ബൗൾസൊക്കെയാണ് വെച്ചിരിക്കുന്നത്, അത്യാവശ്യം എല്ലാ ബൗൾസും വെക്കാം. അതുകൊണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് സാധനങ്ങൾ വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഒന്നും അലഞ്ഞ് അങ്ങനെ പോകത്തൊന്നുമില്ല, എല്ലാം നല്ല അടുക്കി ഒടുക്കി വെക്കാൻ പറ്റും. എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് കബോർഡ്സ് ഉള്ളതുകൊണ്ട്.
ഇതിൽ നമ്മൾ ഇതും സിങ്കിൻ്റെ താഴെയുള്ള ഒരു എന്താ പറയുക, കബോർഡ്സാണ്. ഇതിനകത്ത് അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡാണ്. അവിടെ നമ്മൾ റൈസ് കുക്കറ്, പിന്നെ അരി അങ്ങനെയുള്ളതൊക്കെ വെക്കും. ഇത് നമ്മൾ കുക്കറിൻ്റെ മാത്രമുള്ള കബോർഡാണ് കേട്ടോ. പറയുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഇതും ഒരു കോർണർ കബോർഡാണ്, കോർണർ ഷെൽഫാണ്. അവിടെ നമ്മൾ പ്രസൻറ്റേഷൻ കിട്ടിയിട്ടുള്ള കുറേ സംഭവങ്ങൾ കൊണ്ടുപോയി ഡംപ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേ കുറേ സാധനങ്ങൾ പൊട്ടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ കൊണ്ടുപോയി അതിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ എല്ലാം പുറത്ത് വെച്ചിട്ടുള്ളൂ. ഇതും എല്ലാം ചെരുവം, ബിരിയാണി പോട്ട്സ്, അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ പത്തിരിയൊക്കെ ചൂടുന്ന പത്തിരി ചപ്പാത്തിയൊക്കെ ചൂടുന്ന ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയൊക്കെ ഉണ്ടതിൽ. പിന്നെ നമ്മുടെ എന്താ പറയുക, കിച്ചൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള മൂന്ന് ഷെൽഫുണ്ട്. അതിലെല്ലാം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, നല്ല കാണാൻ ഭംഗിയുള്ള കുറേ ഗ്ലാസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിലാണ് വെച്ചിരിക്കുന്നത്. അതും പുൾ ഔട്ടാണ്. എല്ലാ കബോർഡ്സും നല്ല ടൈറ്റാണ്. നമ്മളിങ്ങനെ പതുക്കൊന്ന് പൊക്കിയെടുത്താൽ തന്നെ അങ്ങനെ പൊക്കോളും, ക്ലോസ് ആയിക്കോളും. അങ്ങനെയൊക്കെ എന്തായാലും യൂസ്ഫുള്ളാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് യൂസാക്കാനും എളുപ്പമാണ്. നിങ്ങൾക്കും ഇങ്ങനെ കബോർഡ്സൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസൈൻ ഫേസുമായിട്ട് ബന്ധപ്പെടുക. ഞാൻ അവരുടെ കോൺടാക്ട്സ് ഡീറ്റെയിൽസൊക്കെ ഹോം ടൂറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ലൈറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ. ഇത് നമ്മുടെ കിച്ചണിൽ ഒരു ചെറിയൊരു ജിപ്സം ചെയ്തിട്ടുണ്ട്, മൈന്യൂട്ടായിട്ടുള്ള, നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്, സിമ്പിളായിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ലൈറ്റ്സ് ആണെങ്കിലും ഇത് ഒരു ഡബിൾ ഷെയ്ഡിൽ വരുന്ന ലൈറ്റ്സാണ്. ഭയങ്കര രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. ആ ടേബിളും അതിൻ്റെ ആ ഒരു ജിപ്സം ബോർഡും ലൈറ്റ്സൊക്കെ വന്നപ്പം അടുക്കളയ്ക്ക് ഒന്നും കൂടെ ഒരു കിച്ചണിൽ നല്ലൊരു ഭംഗി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ലൈറ്റ്സ് എവിടെ നിന്നാണ് വാങ്ങിയത്, എങ്ങനെയാണ്, എന്താ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇരാറ്റുപേട്ട എന്നുള്ള ഒരു ഷോപ്പ് നിന്നാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള, നമുക്ക് എന്താണോ നമ്മൾ ആഗ്രഹിച്ചത്, നമുക്ക് ഇഷ്ടമുള്ള ആ ഷോപ്പിൽ ചെന്നാൽ നമുക്ക് എന്താ വാങ്ങേണ്ടതെന്ന് അറിയത്തില്ല. അതുപോലെ സെലക്ഷനുള്ള മോഡേണായിട്ടുള്ള നല്ല അടിപൊളി സ്റ്റൈലിലുള്ള ലൈറ്റ്സൊക്കെ കിട്ടും. സ്വിച്ച് ആണെങ്കിലും ലൈറ്റ്സ് ആണെങ്കിലും നമുക്ക് എവിടെ ഏത് സ്റ്റൈലിൽ നമ്മൾ വീട് പണ്ടാലും ആ സ്റ്റൈലിൽ ഉള്ള, ആ സ്റ്റൈലിനനുസരിച്ചുള്ള ലൈറ്റ്സൊക്കെ ഇവിടെ ഉണ്ട്. ഡിലൈറ്റ്സ് എന്നാണ് പേര്, ഈ ഷോപ്പിൻ്റെ പേര്. ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക. എല്ലാം തന്നെയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുമാണ്. അപ്പോൾ കിച്ചനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ട് നേരത്തെ പറഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ. ടേക്ക് കെയർ, ബൈ ബൈ.